ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയൊരു പാഠഭാഗമാണ്. പാഠം 5, ഏകനായി നടന്നു നീ. ഒരു കവിതയാണ് നമ്മുടെ പാഠഭാഗം. ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവിനെ കുറിച്ചാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവ് ആരാണ്? മഹാത്മാഗാന്ധിജിയാണല്ലേ. നമ്മൾ കുട്ടികൾ അദ്ദേഹത്തെ എന്താണ് വിളിച്ചിരുന്നത്? ബാപ്പുജി. അറിയാമോ? ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പാഠഭാഗമാണ് ഈ ഏകനായി നടന്നു നീ എന്ന കവിത. ഈ കവിത എഴുതിയിരിക്കുന്നത് ജി കുമാരപിള്ളയാണ്. അപ്പോൾ നമുക്ക് ഗാന്ധിജിയെ കുറിച്ചൊന്ന് ഓർത്തു നോക്കാം അല്ലേ. ഗാന്ധിജി ആരാണെന്നാണ് പറഞ്ഞത്? നമ്മുടെ രാഷ്ട്രപിതാവാണെന്ന് പറഞ്ഞു അല്ലേ. അദ്ദേഹം നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ച ആളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, അദ്ദേഹം ഒരു മഹാനാണല്ലേ. ഗാന്ധിജി സത്യത്തെ ദൈവമായാണ് കണ്ടിരുന്നത്. അദ്ദേഹം ഒരു സത്യവിശ്വാസിയായിരുന്നു. സത്യമാണ് ദൈവം എന്നുള്ള തത്വമാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഒട്ടും കറ തീണ്ടാത്ത കർമ്മം കൊണ്ട് തങ്കം പോലെ തിളങ്ങി എന്നാണ് പറയുന്നത്. കറ തീണ്ടാത്ത കർമ്മം എന്നാൽ ഒരു തെറ്റായ കർമ്മവും ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാതെ, ആർക്കും ഒരു ദോഷവുമില്ലാത്ത അത്രയും പരിശുദ്ധമായ കർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് അദ്ദേഹം തങ്കം പോലെ തിളങ്ങിയിരുന്നു. അതെ, നമ്മുടെ ഭാരതത്തിൽ അദ്ദേഹം തങ്കം പോലെ തന്നെയാണ്. അദ്ദേഹത്തിനുള്ള മൂല്യം എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്തതാണ് അല്ലേ. അദ്ദേഹം ഒരു കുഞ്ഞു ഉറുമ്പിന് പോലും എന്താണ്, ഒരു ആപത്ത് വന്ന അദ്ദേഹം കരഞ്ഞിരുന്നു അത്രേ. അങ്ങനെ പറയുന്നു, അദ്ദേഹം അത്രയും നല്ല മനസ്സിനുടമയാണെന്നാണ് പറയുന്നത്. സ്നേഹവും ധർമ്മവും ഒക്കെയുള്ള നല്ല ഒരു ഗുരുവാണ് അദ്ദേഹം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അഹിംസയുടെ ആൾരൂപമാണ് നമ്മുടെ ബാപ്പുജി, അല്ലെങ്കിൽ നമ്മുടെ മഹാത്മാവ് അഹിംസയുടെ ആൾരൂപമായാണ് അറിയപ്പെട്ടിരുന്നത്. എല്ലാം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് എങ്ങനെ ലാവിഷായിട്ട് വേണമെങ്കിലും ജീവിക്കായിരുന്നു. പക്ഷേ അദ്ദേഹം എന്താ ചെയ്തത്? പാവപ്പെട്ടവരുടെ, ഇന്ത്യയുടെ സാധാരണക്കാരൻ, പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. അദ്ദേഹം അങ്ങനെ ഒരു മനസ്സുള്ള ആളായിരുന്നു അല്ലേ. മഹാത്മാവാണ് അദ്ദേഹം. ഈ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീര് കണ്ടിട്ട് അദ്ദേഹം എന്തായി? ഒന്നുമില്ലാത്തവനായി ജീവിക്കേണ്ടി വന്നു. അവസാനം എന്ത് സംഭവിച്ചു? നമ്മുടെ നാടിന് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ ജീവൻ തന്നെ ബലിയർപ്പിക്കേണ്ടി വന്നു. ഒരുപാട് സത്യാഗ്രഹങ്ങളിലൊക്കെ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഇന്ത്യക്ക് പണ്ടൊന്നും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അല്ലേ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. സ്വന്തം ചർക്കയിൽ അദ്ദേഹം നൂൽ നൂറ്റിയിട്ട് ആ വസ്ത്രം മാത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ വലിയ വലിയ ആഡംബരമായിട്ടുള്ളൊരു ജീവിതമൊന്നും ആയിരുന്നില്ല അദ്ദേഹം നയിച്ചത്. വളരെ ലളിതമായൊരു ജീവിതശൈലിയായിരുന്നു മഹാത്മാവിൻ്റേത്. അതിനുള്ള കാരണം എന്തായിരിക്കാം? തൻ്റെ ഭാരതത്തിലെ, അല്ലെങ്കിൽ തൻ്റെ രാജ്യത്തെ ആളുകളെല്ലാം അങ്ങനെ കഷ്ടതയിൽ കഴിയുമ്പോൾ അദ്ദേഹത്തിന് അത്രമാത്രം നല്ല രീതിയിൽ കഴിയണമെന്നുള്ള മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം എത്രമാത്രം നല്ലൊരു വ്യക്തിയാണ് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മഹാത്മാവ് എന്ന് വിളിക്കുന്നത്. നല്ല മനസ്സിനുടമയാണ് അദ്ദേഹം. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിലും അദ്ദേഹത്തിൻ്റെ ആ സവിശേഷതകളെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സവിശേഷതകളെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. കേട്ടോ, നിങ്ങളെയൊക്കെ വലുതാകുമ്പോൾ കുറച്ചും കൂടെ വലുതായിട്ട് ആ പുസ്തകമൊക്കെ എടുത്ത് വായിക്കണം. ഒരുപാട് കാര്യങ്ങൾ അതിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഗാന്ധിജിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഏകനായി നടന്നു നീ, ഏതു കാലമാകിലും ഏതു നേരമാകിലും ഏതു ദിക്കിലാകിലും ഏകനായി നടന്നു നീ. ചൂടുകാറ്റടിക്കിലും കാലവർഷമാകിലും കോടമൂടി നിൽക്കിലും ഏകനായി നടന്നു നീ. ആരു വിട്ടുപോകിലും ആരു നേർത്തെതിർക്കിലും ഏതു പുച്ഛമേൽക്കിലും ഏകനായി നടന്നു നീ. ദൂരമെത്രയാകിലും ഏതു കൂർത്തമുള്ളിലും ആരെറിഞ്ഞ കല്ലിലും ഏകനായി നടന്നു നീ. കണ്ണുനീർ കുടിക്കിലും മഞ്ഞുപോൽ വിറയ്ക്കിലും
ചോരവാർന്നൊലിക്കിലും ഏകനായി നടന്നു നീ. ആരെയും തുണക്കിലും ആരയിലും ലയിക്കിലും മാനസത്തിലെപ്പോഴും ഏകനായി നടന്നു നീ. വരികൾ ശ്രദ്ധിച്ചോ. ആ ഏകനായി നടന്നു എന്നാണ് പറയുന്നത്. ആരെയാണ് ഇവിടെ ഏകനായി നടന്നത്? ആ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ, ഒരു കുട്ടിയും ഗാന്ധിജിയും കൂടി ഉള്ള ഒരു ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അദ്ദേഹമായിരിക്കാം ഏകനായി നടന്നത് അല്ലേ. ശരി, അപ്പം നമുക്ക് വരികളുടെ അർത്ഥമെല്ലാം നോക്കി വിശദമായി നോക്കാം. ഓക്കെ, ആദ്യ വരി ഒന്ന് നോക്കിക്കേ. ഏതു കാലമാകിലും ഏതു നേരമാകിലും ഏതു ദിക്കിലാകിലും ഏകനായി നടന്നു നീ. ആരാണ് ഏകനായി നടന്നത്? നമ്മുടെ ഗാന്ധിജി ആയിരിക്കാം അല്ലേ. ഏതു കാലമാകിലും, ആ എല്ലാ പ്രതിസന്ധിയിലും അല്ലെങ്കിൽ ഏത് കാലത്തിലാണെങ്കിലും ഏതു നേരത്തിലാണെങ്കിലും ഏത് ദിക്കിലാണെങ്കിലും നമ്മുടെ ഗാന്ധിജി ഏകനായാണ് നടന്നതെന്നാണ് പറയുന്നത്. ഏതു കാലമായാലും ഏതു നേരമായാലും ഏതു ദിക്കിലാണ് ും എവിടെയാണെങ്കിലും നമ്മുടെ ഗാന്ധിജി എന്താണ്, ഏകനായിട്ട് തന്നെയാണ് നടന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കുമെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം ഏത് പ്രതിസന്ധിയിലും ഒറ്റയ്ക്ക് നേരിടാനുള്ള ഒരു മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്നല്ലേ. അടുത്ത വരികൾ നോക്കിക്കേ. ചൂടുകാറ്റടിക്കിലും കാലവർഷമാർക്കിലും കോട മൂടി നിൽക്കിലും ഏകനായി നടന്നു നീ. ആ എന്താണ് അടുത്ത വരി പറയുന്നത്? ചൂടുകാറ്റ്, ആ ചൂടുള്ള കാറ്റിനാണെങ്കിലും കാലവർഷത്തിനും, കാലവർഷം ആ നമ്മുടെ കോരി ചൊരിയുന്ന മഴ, മഴക്കാലമാണല്ലേ കാലവർഷം, ഈ ഒരു സന്ദർഭങ്ങളിലൊക്കെ കാലവർഷത്തിനും, അതുപോലെ തന്നെ കോടമഞ്ഞ്, കോടമഞ്ഞ് എന്താണ്, ആ നല്ല കഠിനമായ മഞ്ഞ് അല്ലേ, ഒരു പുക പോലെ നല്ലോണമുള്ള മഞ്ഞാണ് കോടമഞ്ഞ്. ആ കോടമഞ്ഞിലും പിന്താപ്പി അതുപോലുള്ള സമാനമായിട്ടുള്ള പ്രതിസന്ധികളിലെല്ലാം തന്നെ അദ്ദേഹം എങ്ങനെയാണ്, ആ ഏകനായി തന്നെയാണ് നടന്നു നീങ്ങിയത് അല്ലേ. അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരായിട്ടും ഒരുപാട് പേരുണ്ടെങ്കിലും അദ്ദേഹം എന്താണ്, എപ്പോഴും ഏകനാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സെന്ന് പറയുന്നത് ഒരു ഏകനായ ഒരു മനസ്സാണ് അല്ലേ. അദ്ദേഹം എന്താണ്, മറ്റുള്ളവരെയൊക്കെ സഹായിക്കുമെങ്കിലും അദ്ദേഹം എങ്ങനെയാണ്, ഏത് കാലത്തെയും ആണെങ്കിലും ഏത് സമയത്താണെങ്കിലും ഏത് പ്രദേശത്താണെങ്കിലും എല്ലായിടത്തും അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെയാണ്, ഏകനാണ്. ചൂടുകാറ്റടിക്കിലും എത്ര ചൂടുകാറ്റിലാണെങ്കിലും പിന്നെയോ കാലവർഷമാകിലും നല്ല മഴയത്താണെങ്കിലും അവിടെയും കൊല്ല മഞ്ഞത്താണെങ്കിലും അദ്ദേഹം എങ്ങനെയാണ്, ആ ഒറ്റയ്ക്കാണെന്നാണ് പറയുന്നത് അല്ലേ. ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ ഇപ്പൊ കാലത്തിന് ഏതു കാലത്തെ എന്ന് പറഞ്ഞാലും ഏത് നേരത്തെ എന്ന് പറഞ്ഞാലും ഏത് ദിക്കിനെ എന്ന് പറഞ്ഞാലും എല്ലാ ഈ കാലത്തെയൊക്കെ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ചൂടുകാറ്റാണെങ്കിലും കടുത്ത മഴയാണെങ്കിലും അദ്ദേഹം ആ ഏകനായിട്ട് തന്നെ. അത്രമാത്രമുള്ള പ്രതിസന്ധികൾ, നമ്മൾ ചൂടുകാറ്റ് എന്നുള്ളത് എങ്ങനെയാ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാറ്റായിരിക്കാം അല്ലേ, ചൂടുള്ള കാറ്റ്. അതുപോലെ തന്നെ ഒരുപാട് മഴ നമുക്ക് സഹിക്കാൻ പറ്റുമോ, ഇല്ല അല്ലേ, ആ അത്തരം ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം എന്താണ്, ഏകനായിട്ട് തന്നെ അല്ലെങ്കിൽ ഏകനായിട്ട് തന്നെ അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള കഴിവുണ്ടായിരിക്കാം. അതാണ് ഏകനായി നടന്നു നീ. അദ്ദേഹത്തെ നമ്മുടെ കവി പറയുകയാണ്, ഏകനാണ് നമ്മുടെ മഹാത്മാവ്, ഏകനായി നടക്കുകയാണെന്നാണ് പറയുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളെ ഗാന്ധിജി എങ്ങനെയാണ് തരണം ചെയ്തത്? ആ സമരത്തിലൂടെ അല്ലേ. ഒരു പോരാട്ടമോ, യുദ്ധപരമായിട്ടുള്ള പോരാട്ടമാണോ അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ടുള്ള പോരാട്ടമാണോ, അല്ല അല്ലേ. അദ്ദേഹം സത്യം കൊണ്ടും സ്നേഹം കൊണ്ടുമാണ് എല്ലാവരെയും കീഴ്പ്പെടുത്തിയത് അല്ലേ. അങ്ങനെയുള്ള പോരാട്ടങ്ങളിലൂടെയാണ് അദ്ദേഹം അങ്ങനെ പല പ്രതിസന്ധികളിലും വിജയം കണ്ടെത്തിയത് അല്ലേ. ബ്രിട്ടീഷുകാരുമായി പോരാടുമ്പോൾ അങ്ങനെ അദ്ദേഹം ഒരുപാട് പോരാട്ടങ്ങളൊക്കെ നടത്തിയ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. ഒരു കരണം തല്ലിയാൽ അടുത്ത കരണം കാണിച്ചു കൊടുക്കുന്ന അത്രയും പാവമായിരുന്നു നമ്മുടെ മഹാത്മാവ്. മനസ്സിലായോ? ഓക്കെ, നമ്മൾ പറഞ്ഞു അല്ലേ, ഗാന്ധിജി ഒരുപാട് സത്യാഗ്രഹങ്ങളിലും അതുപോലെ തന്നെ ഒരുപാട് സ്വാതന്ത്ര്യ സമരത്തിലെ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് ജയിലിലൊക്കെ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് സമരങ്ങളൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരായ ഒരുപാട് പേരും അദ്ദേഹത്തിനെ ഗുരുവാക്കി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള സത്യാഗ്രഹങ്ങളൊക്കെ. എന്തിനു വേണ്ടിയിട്ടുള്ള സത്യാഗ്രഹങ്ങളാണ്? ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടല്ലേ. അത്തരത്തിലുള്ള സത്യാഗ്രഹങ്ങളൊക്കെ നമ്മുടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് നടന്നിരുന്നത്. അപ്പോൾ അദ്ദേഹം അതിനെല്ലാം മുന്നോടിയായിട്ട് അദ്ദേഹമാണ് അവരെയൊക്കെ നയിച്ചിരുന്നത്. അദ്ദേഹത്തെയാണ് അവരെല്ലാവരും മാതൃകയാക്കി പിന്തുടരുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ പാഠഭാഗത്തിൽ 4 വരികളാണല്ലേ ഇന്ന് പഠിച്ചത്. ആ വരികളിലെ അർത്ഥം നമുക്ക് നോക്കാം. നമുക്കറിയാം ഏതു കാലമാകിലും, കാലം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തെ അല്ലേ, അല്ലെങ്കിൽ ഓരോരോ സമയങ്ങളെയാണ് കാലം എന്ന് പറയുന്നത്. ഏതു നേരം, നേരം ആ സമയത്തെയാണ് നേരം എന്ന് പറയാം അല്ലേ.
നമ്മൾ ഈശ്വരപ്രാർത്ഥനയിൽ പഠിച്ചു നേരറ്റം നേര്. ഇവിടെ പറയുന്ന ഏതാണ്? നേരം സമയത്തെയാണ് കേട്ടോ. അടുത്തതോ, അടുത്ത വരിയിലോ, ഏതു ദിക്കിലാകിലും. ദിക്ക് എന്ന് വെച്ചാൽ ദിശ, അല്ലെങ്കിൽ നമ്മൾ എത്തേണ്ട സ്ഥലം. നമ്മുടെ ഒരു ദിശ, ഒരു എത്തേണ്ട, എത്തിപ്പെടേണ്ടതായിട്ടൊരു സ്ഥലമുണ്ടല്ലോ, അതാണ് ദിശ അല്ലെങ്കിൽ ദിക്ക് എന്ന് പറയുന്നത്. ഏകനായി നടന്നു നീ. ഏകൻ എന്ന് പറഞ്ഞാൽ ആ ഒറ്റയ്ക്ക് തന്നെ, തനിച്ച നടക്കുന്നവയാണ് ഏകനായി നടക്കുക എന്ന് പറയുന്നത്. പിന്നെയോ, ചൂടുകാറ്റടിക്കിലും. ചൂടുകാറ്റ്, ആ ചൂടുള്ള കാറ്റ് അല്ലേ, വേനലിൻ്റെ കാറ്റാണ് ചൂടുകാറ്റ്. കാലവർഷം, കാലവർഷം ആ മഴക്കാലം, കുരി ചൊരിയുന്ന മഴക്കാലത്തെയാണ് കാലവർഷം എന്ന് പറയുക. കോട മൂടി നിൽക്കിലും ഏകനായി നടന്നു നീ. കോട, ആ മൂടി കിടക്കുന്ന മഞ്ഞ്, അത് തന്നെയാണ് കോടമഞ്ഞ് എന്ന് പറയുന്നത്. കോടമഞ്ഞ്, മൂടൽ മഞ്ഞ്, കോടമഞ്ഞ്, കോടമൂടി. കോടമൂട എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഈ മൂടൽ മഞ്ഞ്, മൂടി മഞ്ഞ് നിൽക്കുന്നതാണ് കോട എന്ന് പറയുന്നത്. ഒരു പുക പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നല്ല മഞ്ഞ് കാലങ്ങളിലൊക്കെ കാണാൻ പറ്റും. കോട മൂടി നിൽക്കിലും ഏകനായി നടന്നു നീ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച പദങ്ങൾ എന്തൊക്കെയാണ്? ആ കാലം, നേരം, ദിക്ക്, ഏകൻ, ചൂടുകാറ്റ്, കാലവർഷം, കോട അല്ലേ, എല്ലാവർക്കും അറിയുന്ന വാക്കുകൾ തന്നെയാണ് അല്ലേ അവയൊക്കെ. ശരി, അപ്പം നമുക്ക് ഇന്ന് ഇപ്പം പറഞ്ഞ പദങ്ങളെല്ലാം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ റഫ് ബുക്കിൽ ഒരു 10 times എഴുതി നോക്കണം. ഈ വാക്കുകളൊക്കെ 10 times എങ്കിലും എഴുതി നോക്കണം. ശരി, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി വരികൾ കൂടെ നോക്കാം. താങ്ക് യു.